അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ രംഗത്തെ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ് മൺപാത്ര നിർമ്മാണം അന്യം നിന്നുകഴിഞ്ഞ കണ്ടോന്താർ ചെറുവച്ചേരിയിൽ നിന്ന് ഇന്ന് നമ്മൾ പോകുന്നത് കുഞ്ഞിമംഗലം കാരാട്ടേക്കാണ് ശരിയാണ് ചെറുവച്ചേരിയിൽ നിന്ന് നമ്മൾ മടങ്ങുന്നത് കടുത്ത കുറ്റബോധത്തോടെയാണ് ഇവരുടെ പരമ്പരാഗതമായ തൊഴിൽ നിലനിർത്താൻ നമ്മുടെ മാറി മാറി വന്ന സർക്കാരുകൾക്കും കൊല്ലങ്ങൾ തോറും പെൻഷൻ പറ്റിപ്പിരിയുന്ന ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർക്കും ഒന്നും ചെയ്യാനായില്ലോ എന്ന കുറ്റബോധത്തോടെ ഇന്ന് തൊഴിലെടുക്കാനാകാതെ പോയ തങ്ങളുടെ തൊഴിലറിവുകൾ പകർന്നു നൽകാൻ പുതിയ തൊഴിലാളികളില്ലാതെ പോയ ആ തൊണ്ണൂറ് കഴിഞ്ഞ കളിമൺ കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾക്ക് കണ്ണീരിന്റെ ഉപ്പുരുചിയാണെന്ന തിരിച്ചറിവോടെ പ്രത്യേകിച്ചും അവരുടെ അന്നത്തെ മാർക്കറ്റ് തേടിയുള്ള ദുരിതയാത്രകളും കഠിനാധ്വാനവും ദാരിദ്ര്യവും ഓർക്കുമ്പോഴുള്ള ചിരിയിൽ പോലുമുണ്ട് അതിൻ്റെ രുചി അങ്ങനെ നമ്മളിവിടുത്തെ ഗുരുതുല്യരായ കളിമൺ കലാകാരന്മാരുടെ ധർമ്മസംഘടകങ്ങളുമായി മടങ്ങുന്നു കാരാട്ടേക്ക് പോകാൻ തങ്ങളുടെ തലമുറയോടെ മൺപാത്ര നിർമ്മാണം നിലച്ചു നിലച്ചുപോകുമല്ലോ എന്ന് വിലപിക്കുന്ന ഏതാനും തൊഴിലെടുക്കുന്നവരുള്ള കാരാട്ടേക്ക് നമ്മൾക്ക് വളരെ പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇന്നും മണ്ണ് കിട്ടാനില്ല പിന്നെ ഇതിന് വിറക് വേണം ചകരി വേണം ഇതൊക്കെ വളരെ ക്ഷാമത്തിലാണ് ഓടുന്നു ചെറുപ്പത്തിലെ അച്ഛൻ്റെ കൂടെ ഈ തൊഴിലിനെ ചെറുപ്പടേണ്ടുണ്ട് പിന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ മണ്ണ് ചവിട്ടണം അത് മെഞ്ഞ് അത് ചവിട്ടി യോയിപ്പിച്ച് അച്ഛൻ ഈ മഞ്ഞ സമയത്ത് നമ്മൾ ചക്രം തിരിക്കും ഈ ചക്രം തിരിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുത്ത് അങ്ങനെ അതിൽ വന്നത് പക്ഷേ ഈ എല്ലാ തൊഴിലും പഠിക്കുമ്പോൾ ഈ തൊഴിൽ പഠിക്കാൻ കഴിയില്ല വളരെ വിഷമമാണ് നമുക്ക് കാണുമ്പോൾ തോന്നും അച്ഛൻ്റെ കൂടെ തിരിക്കുമ്പോൾ തോന്നും നമുക്കൊരു വേഗം മനസ്സിലാക്കാം പുറത്ത് കാണികളും വിചാരിക്കും നമ്മൾ ഇതിങ്ങനെ ഒട്ടേറെ മണ്ണ് വനഞ്ഞ് ഇതിങ്ങനെ നമുക്കൊന്ന് ആയിക്കൂടെ അങ്ങനെ പുറത്തുനിന്നും പറയാം ഇത് വിഷമൊന്നുമില്ല അപ്പോൾ ഞാൻ തിരിക്കാനിരിക്കാം ഇത് ഞാനല്ലേ ഞാൻ അങ്ങോട്ട് എഴുന്നേക്ക് ഞാൻ മഞ്ഞെടുക്കുക പക്ഷേ ഇത് വളരെ വിഷമില്ല പണിയാണ് അപ്പോൾ അച്ഛനെങ്കിൽ നമ്മളെങ്കിൽ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് ഇടവേള കിട്ടുമ്പോൾ അമ്മയോട് പറയും ഒന്നുമല്ല തിരിച്ചു തിരിച്ചതാണ് ഞാൻ നോക്കട്ടെ പിന്നെ നോക്കട്ടെ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് ശരിക്കും രൂപത്തിൽ കിട്ടില്ല നമുക്ക് തോന്നും പറയാം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ തോന്നും നല്ല ശരിക്കും വേഗം മഞ്ഞ എന്താ പഠിക്കാൻ വിഷമം ഇവിടെ തിരിച്ചാലും ഇത് ചില സമയത്ത് വലിച്ചു കയറ്റുമ്പം ചില സമയത്ത് അങ്ങോട്ടും തിരിഞ്ഞിട്ടും പിടിച്ചിട്ട് അതിൻ്റെ ഒരു രൂപം ശരിക്കായിട്ട് വരില്ല അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അങ്ങനെ ആയിട്ടാണ് ഇതിൻ്റെ ചെറിയ രൂപങ്ങൾ ഇങ്ങനെ അതാ പറഞ്ഞു ഈ മനയിൽ മാത്രം പോരാ ഈ മഞ്ഞെടുക്കലല്ല വിഷം മുട്ടൽ പാത്രം മുട്ടിയെടുക്കണ്ടേ അതും നമ്മൾ ഈ കല്ല് ഇതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് തോന്നും വേഗം വിഷമം ഇങ്ങനെ അടിച്ചെടുക്കുമല്ലോ തോന്നുന്നു പക്ഷേ തുടങ്ങിയാൽ ഇത് വളരെ വിഷമത്തിലാണ് ഇത് പിന്നെ ക്രമേണ അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചു മാത്രമേ ഈ ഈ പണി പഠിക്കാൻ കഴിയുള്ളൂ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ മമ്പാനി അന്ന് മമ്പാനി വെള്ളം ഒഴിക്കാൻ അന്ന് അലുമിനിയമൊന്നും വന്നിട്ടില്ല ഈ മോട്ടർ മറ്റോടൊന്നും ഇല്ല അപ്പോൾ മമ്പാനി ഉണ്ടാക്കും പിന്നെ കലം വലിയ കലം അന്ന് മണ്ടൊക്കെ ഈ നെല്ല് പുഴുങ്ങാണെങ്കിൽ കലത്തിലാണ് പുഴുങ്ങുക ഇപ്പോൾ അതിൻ്റെ ചെമ്പുകലം വരുന്നു അപ്പോൾ അത് വേണം പിന്നെ വലിയ കലം വെക്കേണ്ട കലം നമ്മൾ ഒരു സ്വർത്തി വെക്കുന്നത് അതിന് താഴെ കുഞ്ഞു ഒരു ചെറുകലെന്ന് പറയും അതിൽ കൊടുക്കുക അതിന് ശേഷം കുഞ്ഞിക്കൊടുക്കുക അപ്പോൾ പാൽ കാച്ചാൽ നോക്കാം അന്ന് ഈ വീടുകളിൽ അന്ന് പശു കളും ആരും പാല് കാച്ചാൽ പാക്ക് കൊടുക്കുക എന്ന് പറയും പിന്നെ അതിനുശേഷം ഈ ഉപ്പേരി തൊട്ട് മത്സ്യ ഉണ്ടാക്കുന്ന ബലി കെട്ടി പിന്നെ ഈ മന്താളം കുഞ്ഞു മന്താളം ഇതൊക്കെയാണ് അന്ന് അന്ന് ഉണ്ടാക്കി തരല് പക്ഷെ അന്ന് ഈ മമ്പാനടുത്ത് നമ്മൾ പെരുമ്പച്ചന്ത അന്ന് ആഴ്ചയുണ്ട് ചൊവ്വാഴ്ച ചന്ത ഈ നമ്മൾ പെരുമ്പ തിങ്കളാഴ്ച നമ്മൾ ഞെരിക്കാം കറുതപ്പള്ളി പിന്നെ ബുധനാഴ്ച അടക്കാവ് പിന്നെ ശനിയാഴ്ച ഓടക്കുന്ന് ഞായറാഴ്ച എളമ്പച്ചി ഇങ്ങനെയൊക്കെ ചന്തയിൽ നമ്മൾ കെട്ട് കെട്ടായിച്ച് അന്ന് പോകാറുണ്ട് അന്ന് ഈ പാലുണ്ടായിട്ട് ആദ്യം പുഴയാന്ന് അപ്പോൾ ആദ്യതരം ഈ പാ പാത്തിയിൽ വെച്ചിട്ട് കൊണ്ടുപോകും ചങ്ങോടം ഇതൊക്കെ ഉണ്ടാവും പിന്നീടാണ് നമ്മൾ പറയുക പാലം വന്നത് അപ്പോൾ ഇവിടുന്ന് നിന്ന് പാത്രം എടുത്തിട്ട് ഇറങ്ങിയാൽ നമ്മളെ തണ്ണൂർ പന്തല്ലേ ഇടാട്ട് അവിടെ ചുവട് താങ്ങിയുണ്ട് അപ്പോൾ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തല കോച്ചലുണ്ടാവും അപ്പോൾ അവിടെ കുത്തി പിടിക്കും ഒരാൾ അതിന് മുമ്പ് ചാരിയാൽ ഒരാളായി മറ്റൊരാൾ പിടിച്ചോളും അതാത് ആദ്യം ഒരാൾ കുത്തി അവിടെ നിന്ന് പെരിഞ്ച് കൊണ്ടുപോകും വന്ന് ചൊവ്വാഴ്ച വന്നാൽ നല്ല ഈ മമ്പാനി നല്ലൊരു ചിലവുണ്ട് ഏകദേശം ഒരു പത്തഞ്ഞൂറ് പാനി ഒരാഴ്ചക്ക് ചിലവാകും പിന്നെ അതുകൊണ്ട് പോരാ അതിനുശേഷം ആ ഈ നടക്കാവ് നടക്കാൻ പോകുമ്പോൾ ആ പുഴയുണ്ടല്ലോ നമ്മളെ അത് കടന്ന് കിടക്കലും വെള്ളത്തിനേ ഉണ്ടാവുള്ളൂ ഒരേ പോലും ഉണ്ടാവില്ല എന്നാലും ഈ തലയിൽ വെച്ചിട്ട് കിടക്കണമല്ല പിന്നെ എളുമ്പച്ചി പിന്നെ അവിടെ പിന്നെ എളുമ്പച്ചി പോലെ അതൊക്കെ ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചോട് താങ്ങി താങ്ങി ആക്കി അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് എടുത്ത് ഇടാട്ട് ചോട് താങ്ങി അവിടെ വെച്ചാൽ പെരുമ്പിന് ചായ കുടിക്കും ചായ കുടിക്കും അവിടുന്ന് പിന്നെ ഓട്ടമാണ് കാരണം ഇത് എങ്ങനെ രക്ഷപ്പെടേണ്ടി ഒന്നും നോക്കൂല അന്നുള്ളൊരു അന്നൊരു ഉത്സാഹമാണ് ഇന്നിപ്പോൾ നടക്കൂലല്ലോ അന്ന് ജീവിത പ്രശ്നം ഈ ജീവിതം കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പോയാലേ ആവുള്ളൂ അവർ തന്ന പൈസ നമ്മൾ ഇത്ര തരണം എന്ന് പറഞ്ഞാലും അത് തരില്ല അപ്പോൾ വിലവേശരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് തരില്ല ഇപ്പോൾ എനിക്ക് ഒരു അന്നത്തെ കാലത്ത് ഒരു തരണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു എട്ടണ തരാം ഒരു അൻപത് പൈസ തരാം അങ്ങനെയുള്ള ധാരണയിലേ എടുത്തു അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സ്ഥിതിക്ക് അന്നത്തെ ഈ വിറക് ചകിരി പുല്ലിതൊന്നും ആവില്ല ഈ മുതലാവില്ല അപ്പോൾ ഏറെയെങ്കിലും ആരും കുറുക്കി ഇത് മണ്ണ് മണ്ണെടുക്കാൻ പൈസയില്ല അപ്പോൾ പുര പുറന്ന് കെട്ടി കെട്ടി നമ്മളവർ കെട്ടിപ്പോലെയൊന്നും ഇല്ല ഓട് ഓടഞ്ഞാന്ന് പിന്നെ വളരെ ഉറപ്പായിട്ടേ കെട്ടി പറയാലും ഇല്ല നമ്മളെ പുല്ല് പോലെ മേങ്ങിച്ച് അപ്പോൾ ആ കുറി വേഗം പിളിച്ചെടുത്തു അപ്പോൾ വീട്ടിലെ വെച്ചാലും ഇല്ല നോക്കും വെക്കൂല അപ്പോൾ ആ കുറി വെക്കാനാവില്ല അപ്പോൾ അടുത്ത കുറി കൂടും അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ അന്ന് ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ നെല്ല് വെക്കാൻ പോവും നമ്മൾ കന്നി മാസം കാലത്ത് ഈ കൂട്ടൊക്കെ വാട്ടം വാട്ടം എടുത്ത് നിറച്ച് കൊടുത്തിട്ട് നെല്ല് വെക്കാൻ പോയാൽ നെല്ല് കെട്ടും പിന്നെ അത് നമ്മൾ ഇത്ര ഇടങ്ങാൻ നെല്ല് വേണം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വർഷം എങ്ങനെ ഈ വർഷം മഴ പെയ്താൽ ഈ ചൂള ഈ പണിയെടുക്കാൻ കഴിയില്ല വളരെ വിഷമാണ് ചൂള വെക്കണമെങ്കൂല പണിയെടുക്കാൻ ഈ ആറിക്ക് ഇട്ടണ്ടേ അപ്പോൾ വെരുഷത്തിൽ നെല്ലുള്ളത് കൊണ്ട് വലിഞ്ഞ ഭക്ഷണി വരില്ല കാരണം ഈ നെല്ലുണ്ടല്ലോ അകത്ത് കുഴിഞ്ഞിട്ടിയാക്കിയിട്ട് ഭക്ഷിക്കാൻ വേണ്ടി എന്നാലും വളരെ വിഷമാണ് അന്നത്തെ കാലത്ത് വളരെ വിഷമാണ് രാവിലെ നെല്ല് കൂട്ടി പാത്രം എടുത്ത് പോയാൽ ഓരോ വീടുകളിലും പോയിട്ട് അവരോട് പാത്രം എന്ന ആവശ്യം പ്രകാതരം എടുത്താൽ അതിന് നമ്മളൊരു നെല്ല് പറയും ഇത്ര ഇടങ്ങാ നെല്ല് തരണം എന്ന് പറയും അപ്പോൾ നമ്മൾ ഇത് ചുമടായിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യം പോകുമ്പോൾ എല്ലാം പറയും നിങ്ങൾ ഇച്ചിരിടങ്ങാൻ നെല്ലുകൊണ്ട് അറന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോൾ മടക്കത്തിൽ എടുത്തോളാം എന്ന് പറയും അങ്ങനെ ഏകദേശം വിച്ച് തീരാനുള്ള അതുകൊണ്ട് നെല്ല് വാങ്ങും എന്നുവെച്ചാൽ ഈ ഭാരം കുറക്കാനായത് അപ്പോൾ വരുന്ന വരത്തിലാണ് ഓരോളും ഈ വരുന്ന വഴിക്കിൽ അവരോട് ആ വരുന്നേ ആ നെല്ല് വാങ്ങുമല്ലോ അപ്പോൾ അങ്ങോട്ടും ചുവടെടുത്തു ഇങ്ങോട്ടും ചുവടെടുക്കുമ്പം പിന്നെ വലിയൊരു ഭാരിച്ചൊരു ദേഹത്തിനൊരു വിഷമം തന്നെയാണ് പിന്നെ എന്നാലും ഒപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒപ്പിക്കും അന്ന് ഈ മമ്പാനി പിന്നെ മാത്രമല്ലേ ഉള്ളൂ അനുവിനിയും ഈ ചെ ഇതൊന്നും വന്നിട്ടില്ലല്ലോ മൊ മോട്ടർ ഇതല്ല അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ പറയും പത്തഞ്ഞൂറ് പാനി ഏതെങ്കിലും ചേരും അവരാഴ്ച ചൊവ്വാഴ്ച അപ്പോൾ കൊണ്ടുപോയാൽ അത് അന്നും പുറത്തുള്ള പണിക്ക് ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ആയിരിക്കും ഈ വെള്ളം എടുക്കുന്നുണ്ട് വെള്ളം എടുക്കുക അപ്പോൾ അന്നൊരു ഒരു പതിനഞ്ച് ലിറ്റർ പിന്നെ വെള്ളം കൊടുക്കുന്ന പാനീയെല്ലാം എടുത്തിട്ട് നമ്മൾ അന്ന് കപ്പി ആളുകാരെല്ലാം കുറവാണ് പാലത്തിന് വെളിഞ്ഞെടുത്തിട്ട് അങ്ങനെ വന്നത് അപ്പോൾ ചില പാനീയലെല്ലാം മുട്ടിയിട്ട് കുറേ പോവും അപ്പോൾ ആ പാനീയെല്ലാം കടറിലും വന്ന് അന്ന് വെള്ളത്തിന് ക്ഷാമം ഇല്ലേ അപ്പോൾ കുറേ ഇത് പോവും പിറ്റേ ചൊവ്വാഴ്ചയും വരും ആ പാനി പൊളിഞ്ഞു പോയി പിന്നെ വേറെ വേണം പിന്നെ അന്ന് പ്രത്യേകമായി തൈപ്പാനി വേണം തൈപ്പാനി അന്ന് നമ്മൾ തൈ നമ്മൾ ചെറിയ തത്തക്കൊക്കെ തൈ വെച്ചാൽ അതിന് പാനി വെക്കണം അതിന് നമ്മൾ തൈപ്പാനി ഉണ്ടെങ്കിൽ പാനിച്ചത് ഭാരം വെക്കും അത് അതിൽ നിന്ന് വെള്ളം നല്ല കഞ്ഞിട്ട് വേണം വേർ അത് ശരിക്കും കുളിപ്പ് കിട്ടാൻ വേണ്ടി അപ്പോൾ അതൊക്കെ പോയി പിന്നെ കലശപ്പാത്രം കലശപ്പാത്രം അന്ന് വേണം ഇന്ന് കലശപ്പാത്രം ഒന്നും വേണ്ട ഇന്ന് പിന്നെ വളരെ ഇപ്പം ഇഷ്ടംപോലെ വരാനുണ്ട് പുറത്തുനിന്ന് പിന്നെ ഇപ്പം ഒന്നാമതീ കന്യാകുമാനിക്കാറ് അവർക്കിപ്പം നമ്മളിപ്പോൾ പിടിച്ചു കൊടുക്കുന്ന മാട്ടുപഞ്ഞുമുള്ള ഈ ചെത്തിൻ്റെ ഇന്ന് ചെത്തുകാരും അവർ വ്യാപാരം കുറച്ച് 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 വരുന്നു പിന്നെ പറ്റില്ല എന്ന് തോന്നുന്നു ഒരു വില കാനം അതുകൊണ്ട് നമ്മളിങ്ങനെ ഒപ്പിച്ച് പോകുന്ന ബാക്കിയെല്ലാം കന്യാകുമാരിക്കാർ വന്നിട്ട് ഓരോ കടയിലും ഓരോ കടയിലും പിന്നെ കൊടുക്കുന്നുണ്ടല്ല പിന്നെ വിഷു സമയത്ത് നമുക്ക് ലേശൊരു ആൾക്കൂർ നമ്മളൊരു ചാട്ടമുണ്ട് തൃപ്തി നമ്മൾ ഈ മൺപാത്രം തന്നെ വേണം ഈ നാടൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നമുക്കത് കൊടുക്കാനുമില്ല ഈ വ്യാപാര രംഗത്ത് ആൾ കുറഞ്ഞു കുറഞ്ഞ് പോകുന്നു ആദ്യം പോയി ചോദിച്ചാൽ അവർ പറയും വേണ്ടപ്പ നമുക്ക് വേണ്ട പറയും കൊടുക്കവർക്ക് നമുക്ക് കൊടുക്കാനില്ല മുൻകൂട്ടി ഒരു നിങ്ങൾക്ക് എത്ര പേര് നമുക്ക് ഓർഡർ നമ്മൾ ഉണ്ടാക്കി കൊണ്ട് തരാം അത് നിങ്ങൾ അവരെ നമ്മൾ കാണിക്കില്ല ഏ അത് പിന്നാക്കാം പിന്നെയാക്കാം പിന്നെ പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അതിന് കൂടെ അർത്ഥമില്ലല്ലോ പിന്നെ അപ്പോൾ രംഗത്ത് ഇപ്പം പൊതുവേ നമ്മൾ ഈ മൂന്നാല് പേരെ ഇവിടെയുള്ളൂ ഇവിടെ പത്ത് മുപ്പത് മുപ്പത്തഞ്ചാൾ ആൾ എടുത്താൽ നമ്മുടെ ഈ കാരാട്ട് ഈ പ്രദേശത്ത് ഇതേപോലെ നമ്മളെ മുള്ളിക്കോട് മെല്ലോട് അമ്പലത്തെ തൊട്ട് തെക്ക് ഭാഗത്ത് ഇതേപോലെ പത്ത് മുപ്പതാള് ജോലി ചെയ്തതാണ് അവിടെ പിന്നെ ആരും പണിക്കാറില്ല ഇവിടെ ഈ കാരാട്ടിപ്പോൾ മൂന്നാലാണ് നമ്മൾ ഈ പറഞ്ഞത് ഈ മൂന്നാൾ പേരുണ്ടല്ലോ എടുക്കുന്നുണ്ടല്ലോ ഈ തലമുറ കഴിഞ്ഞാൽ ഈ ഭാഗത്തില്ല ഈ വ്യാപാരം മുൻപ് നമ്മളെല്ലാ വ്യാജങ്ങളും ഉണ്ടായിന് ചൊറിച്ചേരി കോയിപ്പറ മാട മാടമംഗലം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളീ പിന്നെ കുട്ടള പിന്നെ കണ് കണ്ണപുരം പിന്നെ തൃച്ചമ്പരം തൃശ്ശംബരം ഇതിൻ്റെ വലിയ ഒരു കാലത്ത് ഇപ്പോൾ അവിടെയെല്ലാം വളരെ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനം ഒരു അഞ്ചോ ആറോ ശതമാനം തൃച്ചമ്പരത്തിൽ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല പിന്നെ ഇരിങ്ങൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ഇതെല്ലാം കുറഞ്ഞ് 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 നമ്മൾ ഇതേമാതിരി തോന്നുന്നു കൊടുക്കാനില്ല അത് സത്യം വളരെ കുറവാണ് ജോലി ചെയ്ത് കുറവാണ് പക്ഷേ ഉള്ളിൽ തന്നെ വിറ്റടിക്കാൻ വലിയ വിഷമം ആണ് കാരണം ഇപ്പോൾ അവർക്ക് വേണ്ട അവർക്ക് ഒരു വീട് കുറച്ച് ബീഴാന്നുള്ള അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നതാ പറയുന്നു അപ്പോൾ നമ്മളാ പൈസ പറഞ്ഞാൽ നിങ്ങളത് വേണ്ടപ്പം നമുക്ക് അവർ കിട്ടും ഇല്ലപ്പോൾ കൊടുക്കാനില്ല സത്യമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ തിരിച്ചു വരും തോന്നില്ല കാരണം എല്ലാവരും ഇങ്ങനെ ഇഷ്ടം പോലെ കന്യാകുമാർക്കാർ വരുന്നതുകൊണ്ട് അവരില്ലെങ്കിൽ ഭാഗത്ത് ഇനി പാത്രത്തില് ഭക്ഷണം കഴിക്കില്ല നമ്മളിപ്പം വസ്ത്രം കിട്ടിയെന്ന് പറഞ്ഞ് ശരിയാവില്ല പക്ഷേ ഇനിയിപ്പോൾ ഈ തലമുറ കുറഞ്ഞുകൊണ്ട് പോയിരുന്നു പിന്നെ അവർ ഇനി ഇനി മാട്ടുപാനി മാട്ടുപാടി നമ്മൾ മാത്രമേ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഇരിങ്ങലെ പാനി നമ്മളീ മാട്ടുപാനി മുഴുവൻ പാനിയാണ് നമ്മൾ കൊടുക്കാണ്ട് അവർ വേറെ കണ്ടു ഇപ്പോൾ കുപ്പിയെല്ലാം കണ്ടുപിടിച്ച് വരുന്നുണ്ട് കുപ്പി 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 മുറിച്ചിട്ടും മറ്റേ കേട്ടിട്ടുണ്ട് വരുന്നത് അങ്ങനെ ഇല്ല നിവർത്തിയില്ല മുൻപ് നമ്മളെ മൺപാനിയിലാന്ന് ഇവർ അന്തിക കള്ള്ള് ഒഴിച്ചു നോക്കുക ഇപ്പോൾ അതെല്ലാം കേരമായില്ലേ ഇവരെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന നമ്മൾ ചില ഷാപ്പിൽ കള്ളു പോണേൽ നമ്മൾ പാനി ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാ കള്ളടുത്ത പാടി നമ്മൾ കൊടുക്കണം അതിലാണ് ഈ ചുമത് വെച്ചിട്ടാണ് ഈ ഒരു ചെത്തുകാർ കൊണ്ടുപോകുക ഇപ്പോൾ അവരെക്കെല്ലാം ഇപ്പം അതിനെ പറ്റില്ല ഇപ്പം വാഹനത്തിൽ കൊണ്ടുപോകും ഇവിടുന്ന് മാത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ദൂരെ കൊണ്ടുപോകണമെങ്കിൽ മമ്പായി കൊണ്ടുപോകാൻ കഴിയുക അന്ന് അടുത്ത് കൊണ്ടുപോയി എനാരുടെ ഷാപ്പ് വടക്കുവാളുടെ ഷാപ്പ് ഇങ്ങനെയാണ് ഓരോ ചെത്തുകാരൊണ്ടുപോകുക ഇപ്പോൾ ഇവിടെ ചില സമയത്ത് മാത്തിൽ കൊണ്ടു കൊണ്ടു വരും ഇവിടുത്തെ ചെത്തുകാർ അപ്പോൾ അവർക്കെല്ലാം അമ്പാനി ഉപയോഗിച്ച് ശരിയാവില്ല പിന്നെ അങ്ങനെ എല്ലാ സ്ഥിതിയാണ് പിന്നെ അപ്പോൾ അവരും മാർഗ്ഗം കണ്ടുപിടിച്ചു അതിൻ്റെ മാർഗ്ഗം വന്നു മുൻപ് ഈ മണ്ണെടുത്തപ്പോൾ തൃപ്പാണിക്കൽ അമ്പലത്തിലെ കിഴക്ക് ഭാഗത്ത് നടക്ക നേരെ നിന്നാണ് എൻ്റെ ചെറുപ്പത്തിൽ എടുത്ത് അപ്പോൾ ഈ മണ്ണെടുത്താൽ പിന്നീട് അവിടെ മണ്ണ് വരില്ല വന്ന് ചേരുവില്ല അപ്പോൾ തന്നെ അന്നില്ല അവരെടുത്ത് എടുത്ത് എടുത്തെല്ലാം കൂടി ഇപ്പോഴും എവിടെ എത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് മുച്ചിലോട്ടുണ്ട് മുച്ചിലോട്ട് അമ്പലത്തിന് നേരെ അപ്പുറം എത്തി അതിനപ്പുറം മണ്ണില്ല ഇല്ല അപ്പോൾ ഒരിക്കൽ മണ്ണെടുത്താൽ പിന്നെ വരുന്നില്ലല്ലോ അന്ന് ആദ്യം കുമ്പത്തിലെ മണ്ണെടുക്കുക അപ്പോൾ കുമ്പത്തിലെടുക്കാൻ ഉദ്ദേശം അവർ വാഴണം കൃഷിയിടണം വെളിയിടണം അപ്പോൾ അതിനു മുമ്പേ മണ്ണെടുക്കണം ആ മണ്ണെടുത്തിട്ട് ഇത് തൂർത്തു കൊടുക്കണം അപ്പോൾ അവർ മണ്ണ് തരാനാദ്യം ആയി കൊടുക്കുന്നെടുത്തോ തീർച്ചയായിട്ടും പൂഴി നമ്മൾ കാണണം പൂഴിയിപ്പം മറ്റേ അങ്ങനെ ഇപ്പം കയറി തരൂല്ല അപ്പോൾ മുച്ചിലോട്ടുള്ള അവരോട് സമീപിച്ചിട്ട് അവർ ജലനിരത്താൻ വന്ന് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ സഹായിച്ചാലും പിന്നെ എല്ലായിടത്തും ഇപ്പം പൂഴി കിട്ടാനുണ്ടോ അങ്ങനെ ഇപ്പം വന്ന് വന്ന് ഇപ്പം മണ്ണില്ല ഇപ്പം കാലാവസ്ഥരെ പ്രശ്നം വന്നു അന്ന് കുംഭത്തിലെടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഏകദേശം കുമ്പത്തിൽ പാണിയിൽ വെള്ളം ഉണ്ടാവില്ല അന്നേരം തണുപ്പിലെ കാലമായിരിക്കും തണുപ്പിനുള്ള ഭയങ്കര തണുപ്പോടും കൂടെ പോകും ഇന്ന് കാലാവസ്ഥ മാറ്റം വന്നു ഇന്ന് തണുപ്പില്ല ഇപ്പോൾ ന്യൂനമർദ്ദം ഉണ്ടെങ്കിലേ മഴയുള്ളു ഇപ്പോൾ സ്ഥലവർഷമില്ല മറ്റേപോലെ പടിഞ്ഞാറൻ കാലവർഷമില്ല എല്ലാം കയറി പ്രകൃതിയെല്ലാം മാറിക്കഴിഞ്ഞിട്ടായി അപ്പോൾ ഇനിയിപ്പം ശരിക്കും നമ്മൾ ഈ പണി ഇനി ചെറുപ്പക്കാർ പഠിക്കാൻ ഒന്നായി കാരണം ഈ മണ്ണ് കിട്ടാനില്ല മറ്റേ അങ്ങനെയെല്ലാം മണ്ണ് പറ്റില്ല പിന്നെ മണ്ണിൻ്റെ മോശമായി കഴിഞ്ഞാൽ ചൂട്ടിൽ വെച്ചാൽ കിട്ടൂല പിന്നെ ചിലന്ന് ഈ പാകപ്പെടം വന്നു കഴിഞ്ഞാൽ ചൂട്ട് പുളുക്കി അടലു ഒരു ഒരു പുളുക്കി അടന്നു പോവും അതെടുത്താൽ നമുക്ക് കൊടുത്താൽ പറഞ്ഞു ഇത് പൊളിച്ചെടുപ്പാണ് ഇത് നമുക്ക് വേണ്ട സാധനം മോശം ഉണ്ടാവില്ല അത് എടുക്കാൻ വേണ്ട അവർക്ക് മനസ്സിൽ നമ്മൾ നിർബന്ധിച്ച കാര്യമില്ലല്ലോ അപ്പോൾ ഇനി രംഗത്ത് വരണമെങ്കിൽ ഇനി പഠിക്കാത്ത കുട്ടികൾ മെച്ചമാകുന്നു കാരണം ഇങ്ങനെ കളിമണ്ണ് കിട്ടാതിൻ്റെ പിന്നെ മറ്റൊന്നും പറയും പക്ഷേ വിറക് പക്ഷേ വലിയ പൈസ കൊടുത്താൽ ഒരുപക്ഷെ ആരും തരും എന്തുകൊണ്ടാണ് പറഞ്ഞു ഉദ്ദേശിച്ചാൽ പിന്നെ പുല്ലിൻ്റെ കാര്യം കൃഷി വളരെ കുറഞ്ഞു എല്ലാം വീടുകളായി ഇപ്പം നമ്മളെ മറ്റേ ഒരു കറ്റക്ക് ഇരുപത് റുപ്യ പതിനഞ്ച് റുപ്പ്യ ഒരു കറ്റക്ക് കുറിച്ചാണ് വാങ്ങുന്നത് പിന്നെ ഇല്ലി വെറു ഇല്ലി കുറവ് വേണമെങ്കിൽ ഇതെല്ലാം വേണം ഉപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് പോരാവില്ല അഞ്ച് അന്ന് അഞ്ചെട്ട് മക്കളുണ്ടെങ്കിൽ എല്ലാവരും ഈ രംഗത്തേക്ക് വരും അപ്പോൾ വരും ഈ ഈ പോയി രക്ഷിക്കണ്ടേ ഇന്ന് കുറച്ച് മെച്ചം കാണുന്നത് ഈ മക്കളെല്ലാം കുറച്ച് ഗൾഫിലും കുറച്ച് മിലിറ്ററി അല്ലെങ്കിൽ ചെറിയൊരു ജോലിയിൽ പ്രവേശിച്ച് അതിൻ്റെ ഒരു ഗുണം മാത്രമേ കാണു മറ്റേ ഈ വ്യാപാരം മാത്രം എടുത്തിട്ടുള്ള പണ്ടത്തെ അറേ ഗതിയായിരിക്കും ഇവിടെ കേൾ കേന്നൊക്കെ വരയ്ക്കുമ്പോൾ അവർക്ക് നല്ല പൈസ അല്ലേ ഇപ്പം മൺപാത്ത നല്ല പൈസ ആണല്ലോ അവർ വാങ്ങുമെന്ന് വിചാരിക്കും പക്ഷേ ഇത് നോക്കി മൊത്തം നോക്കുമ്പം ഈ വട്ടപ്പൂക്കും നേരത്തെ പറഞ്ഞല്ലുമ്പെ അമ്പലത്തിൽ കലശപ്പാത്രമാണ് ഈ പാത്രം വളരെ കുറവാണ് പിന്നെ നമ്മൾ ഈ ചെറിയ പാത്രങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് നല്ല കൗതുകൂല പാത്രം ഇപ്പം കന്യാകുമാരം വരുന്നുണ്ട് അപ്പോൾ കലശപാത്രം മുൻപേ അമ്പലത്തിൽ നമുക്ക് വേണം ഇപ്പം എല്ലാം പോയി ഇപ്പം വിഷുപാത്രം മാത്രമേ ചേട്ടൻ അമ്പലത്തിൽ നമ്മൾ വെക്കുന്നില്ലു കലശപാത്രം ചിലപ്പോൾ പഴയതെടുത്തു പറയും പഴയ പക്ഷേ പഴയതെടുക്കാൻ പാടില്ല കാരണം ഒരു പിന്നെ പ്രതിഷ്ഠ ചെയ്യുമ്പം എല്ലാം പുതുക്കല്ലേ ഉടുക്കുന്ന മാറ്റിവരെ മുണ്ട് വരെ പുതുക്കും കലശപാത്രം പറയും വേണ്ടപ്പാ നമ്മളെ പണ്ട് ഉപയോഗിച്ചൊരു പാത്രം ഉണ്ട് ഒരു ആ പത്ത് മുന്നൂറിനുണ്ട് അതെടുക്കുക തന്ത്രിയും പറയും പിന്നെ ആയിക്കോട്ടെ അത് മുടക്കില്ലെന്ന് അപ്പോൾ കലശപ്പാത്രം എല്ലാം ഒരു മരട് പിടിച്ച സംഭവമായി ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും എഴുപത്തിനാല് വയസ്സായി അതിൽ കിട്ടിയ ഗവൺമെൻറ്റിൻ്റെ സഹായം ഇരുപത്തിയ്യായിരം രൂപ തന്നിന് അതിന് ശേഷം ബാക്കിയിൽ ഒരു സഹായം ഗവൺമെൻറിൽ നിന്ന് കിട്ടി ഇല്ലാതെ പറയും ഇല്ലത് ഉള്ളതന്നെ പറയണ്ടേ തന്നി തന്നു തന്നെ പറയണ്ടേ ബാക്കിയുള്ള ഒരു സഹായം ഗവൺമെൻറിൽ നിന്ന് ഈ വ്യാപാരത്തിൽ കിട്ടിയത് വളരെ വിഷമാണ് പിന്നീട് നിന്നപ്പം ഒരു പക്ഷേ വിറകിച്ചകരി ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ബാങ്ക് ലോൺ എടുക്കും അത് പലിശ കൊണ്ട് അടക്കണം അടച്ചു കൊടുക്കണം തൽക്കാലം അവരെ സഹായിക്കും അത്ര ഇല്ലാതെ മറ്റുള്ള സഹായമൊന്നും ഗവൺമെൻറ് കിട്ടി കിട്ടിയിട്ടില്ല എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് മുതലാണ് അച്ഛനെ സഹായിക്കാൻ അതിനൊന്നും കൂട്ടി അന്ന് തന്നെ കൂടുതലും പരിചയമില്ല എന്നാലും അച്ഛനെ എല്ലാ കാര്യങ്ങളും സഹായിക്കുകയും ചെയ്യുന്ന കൂടി ചെറുങ്ങനെ മുട്ടി കൊടുക്കും മുട്ടി കൊടുത്ത് ബാക്കി ഫിനിഷിങ് അച്ഛനായിരിക്കുന്നത് അതും ചെയ്ത് ഇതെല്ലാം ചൂള വെച്ചിട്ട് ആയതിനു ശേഷം ഞാനും അമ്മയും കൂടി വീട് വീടാന്തരം കൊണ്ട് നടക്കും ഏ അന്ന് പിന്നെ ഇത്ര വലിയ ഇതൊന്നും ഇല്ല കൊണ്ട് നടന്നിട്ടില്ല ആടുന്ന് കുറച്ച് നെല്ല് കിട്ടും കുറച്ച് മറ്റത് കിട്ടും അവിടെ നിന്ന് നടന്നും ചോദിച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വെള്ളം കിട്ടും ഇതെല്ലാം മറ്റേ ചോറും ഇതൊന്നും കഴിക്കില്ല അത് വീട്ടിലൊന്നും കഴിക്കരുത് അതെല്ലാം കഴിച്ച് മല്ലേ ഇങ്ങോട്ട് വരും അത് വരുമ്പോൾ ഒരു നാലു മണിയെല്ലാം ആവും ക്ഷീണിച്ച് അവശനായിട്ട് വരും ഇതെല്ലാം കൂടി ആയിട്ട് എങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കൂടി എനിക്കത് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നു വേറെ കഷ്ടപ്പാട് കാണും തീരെ ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ കൂടി ഞാൻ വിചാരിച്ചു ഇനിയത് കയ്യിലാണെന്നെല്ലാം കൂടി വിചാരിച്ചു പിന്നെയും വിചാരിച്ചാൽ അച്ഛൻ പറഞ്ഞു മോനെ അതല്ല മറ്റേ എനിക്ക് വേറെ രക്ഷ ഇനി അങ്ങനെങ്കിലും പഠിക്കുക അങ്ങനെ പഠിച്ചു ഞാൻ അന്നത്തെ കാലത്ത് നമ്മൾ ഈ മോട്ടറും മറ്റേ പമ്പും ഒന്നുമില്ല ഏ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയ്ക്ക് വെള്ളം പാനി പാനീയുണ്ടാക്കണം ഏ ആ പാനി കരണ്ടിൽ താത്തിട്ട് ആ വെള്ളം എടുത്ത് വേണം നട്ടിയും അതായത് വാഴക്കെല്ലാം വെള്ളം ഒഴിക്കുക ഇപ്പം മാറിയത് അതിൻ്റെ കാലം ഇപ്പോൾ കള്ളിൻ്റെ പാനി അതിന് ഈ കുറക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാട്ട് വന്നു അതിപ്പോൾ ഏറ്റവും വലിയ പ്രധാന അതാണ് ഏഹ് പിന്നെ കലം ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഈ അടക്കാലത്ത് അലുമിനിയത്തിൽ പോയതുകൊണ്ട് അതിന് വലിയ മാർക്കറ്റ് ഉണ്ടായില്ല ഇപ്പം അതിന് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വന്നു ഇപ്പം ഓരോരുത്തരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡീസെൻ്റ് ആയിട്ട് പോകുന്നുണ്ട് സാധനം ഏഹ് അങ്ങനെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ മോശം നല്ല മാർക്കറ്റാണ് പിന്നെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ പല അമ്പലങ്ങൾ കുറേ അമ്പലങ്ങളിൽ ഞാൻ ഈ പിന്നെ ഈ കരശാട്ടിന് വേണ്ട സാധനം ഞാൻ രണ്ടായി കൊടുക്കുന്നുണ്ട് ഇപ്പം അടുത്തിപ്പം മണിയുടെ പൂമാലക്കാവിലേക്ക് പാട്ടിന് കുറച്ച് കരം കൊടുക്കണം അത് റെഡിയാക്കി വെച്ചു അടുത്ത ഞായറാഴ്ച കൊണ്ടുപോകണം അത് ഏഹ് അപ്പോൾ എല്ലാം ആ മേഖലയായിട്ട് എനക്കിപ്പോൾ അവരായിട്ട് നല്ല കോൺടാക്റ്റാണ് മറ്റൊരു ഇവിടെ ഇല്ലവരേക്കാൾ കൂടുതൽ കോണ്ടാക്റ്റ് അവരായിട്ടാണ് പക്ഷേ എനിക്കിത് എടുക്കാൻ കഴിയുന്നില്ല തങ്ങാന്ന് വെച്ചാൽ പുറത്തിൻ്റെ പണിക്ക് പോകുന്നില്ലേ അവരെന്തായാലും വിളിച്ചുകൊണ്ട് ആ പണി എടുക്കുന്ന ഇതുവാക്കുന്നു ഇപ്പോൾ തളിപ്പറമ്പിൽ മാപ്പിള അത്രണ്ടതിൽ പറഞ്ഞ് കുറച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട് വിഷുവിൻ്റെ അടീമിൽ ഭയങ്കരമാണ് ആ ടൈമിൽ ഇതിൻ്റെ കാര്യത്തിന് ഭയങ്കര പറഞ്ഞു ഞാൻ താഴെക്കൂടെ ഉണ്ടാക്കും ഉണ്ടാക്കിയത് അവർ പറഞ്ഞിട്ടുണ്ടാക്കിയാന്ന് മറ്റല്ലാതെ ആക്കി വയ്ക്കലൊന്നുമില്ല അവരോന്ന് പറഞ്ഞ് ഇന്ന പോലെ ഒരു അഞ്ച് പത്തെണ്ണം അവർ കൊണ്ടുപോയി അത് കൊണ്ടുപോയിട്ട് അവരാട് ഇതാക്കി അതിന് എന്നോട് നന്ദിയും പറഞ്ഞു ഏഹ് പിന്നെ ചന്തപ്പുരക്ക് ചന്തപ്പുരക്കൊരമ്പലത്തിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ആടുത്ത് കൊടുത്ത് കലശത്തിൻ്റെ കുടുക്കിയും അങ്ങനെയുള്ള സാധനം ഇതാക്കി അതവിടെയും കൊടുത്തു ഏഹ് പിന്നെ ഈ താഴെക്കുളം അല്ല ഈ നമ്മളെ മൂച്ചാരി ആശാരി ഇങ്ങനെ ഒരു ഒരിതുണ്ടായിരിക്കും കണ്ടുവന്നാളൊരാ സ്കൂളിൻ്റെ ആളാണ് അനുഭവത്തിന് വിട്ട് നാട് വിളിച്ചു അവർ ഞാൻ പറഞ്ഞാൽ ഞാൻ പോയി ഞാൻ പോകുന്നതിന് മുമ്പിൽ ഈ താഴെയൊക്കെ ഉള്ള അവർ കൊണ്ടുപോയി അതിൽ എനിക്ക് ഒരു അവാർഡും കിട്ടിയു അവാർഡ് വന്നതിന് അവർ തിരക്കുള്ള നന്നായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ചില ഭയങ്കര ഇതായിന് ഈ ഇടക്കാലത്ത് അച്ഛൻ്റെ അപ്പനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഗൾഫിലേക്ക് പോയി അത് തൽക്കാലം ആൾ നിർത്തി വെച്ചു വന്നതിപ്പിന്നെ അധികം തുടങ്ങി ഇപ്പം വലിയ മോശം സത്യത്തിൽ വലിയ മോശമില്ല എല്ലാവരും സഹകരിച്ചിട്ട് ഞാനായിട്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റുകാർക്കും എല്ലാവർക്കും ഞാൻ കഴിച്ചാൽ മറ്റുള്ളിടത്ത് പോലുമില്ല ഏ അതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം നല്ലതാന്നുള്ള വിശ്വാസം അവർക്കുണ്ട് അങ്ങനെയാണ് ജീവിച്ചു പോകുന്നു മൺപാത്രം നിർമ്മാതാക്കൾ അഞ്ച് കുടുംബങ്ങളേ ഉള്ളൂ ഏകി മറ്റേ ഒരു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം മരിച്ചു മരിച്ചു പോയി മക്കൾ ഇതിലേക്ക് കയറുന്നില്ല അതിൽ കൂടി അങ്ങനെ ജീവിച്ചു ജീവിച്ച് പോകുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചളി കിട്ടാനില്ല കഴിഞ്ഞ പ്രാവശ്യം മഴ ആയതുകൊണ്ട് നമ്മളെ മല്ലുവോടിൻ്റെ കുറച്ച് അപ്പുറത്ത് നിന്ന് ആ ക വയലിന്നെടുക്കരുത് മണ്ണെടുക്കാൻ പറ്റിയില്ല അല്ല മുമ്പേത്തെ ബാലൻസിനെ കൊണ്ടിങ്ങനെ ഒപ്പിച്ച് പോകുന്നതാണ് അത് ആകും തോന്നുന്നില്ല വിഷ്വാമൊക്കെ ഈ സാധനം കിട്ടും തോന്നുന്നില്ല അങ്ങനെ ചില കുറേ അവസാനം പിന്നെ വിറകും അതില്ലോ അത് നമ്മൾ ആടുന്നോണ്ട് എങ്ങനെ കൊത്തിയിട്ട് എടുത്തിട്ടെല്ലാം വിറകാവും കുറേ ഇറക്കും അതിൽ പൈസ കൊടുക്കും നമ്മളെ കാര്യങ്ങളങ്ങനെ നടത്തി പോലാണ് കന്യാകുമാരി ഏരിയയിൽ നിന്ന് കലങ്ങൾ വരുന്നുണ്ട് നമ്മളെ ഏരിയയിൽ നിന്ന് വിറ്റ് പോകുന്നുണ്ട് നമ്മളാരും അതിനെപ്പറ്റി അവരോടും സംസാരിക്കാറില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നമുക്ക് അങ്ങനത്തെ ആ പ്രശ്നമില്ല നമ്മളെ സാധനം ഇവിടെ ബാക്കിയില്ല ഉണ്ടെങ്കിൽ നമുക്ക് പറയാനില്ല അതുണ്ടാവുന്നതാണ് ആ സ്പോട്ടിലങ്ങും പോകുന്നുണ്ട് ഒന്നുമില്ല അവർ അവരിൽ വില കൂടുതലാണ് നമ്മൾക്ക് ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം അറിയപ്പെടുന്നവരായതുകൊണ്ട് നമ്മളൊരു മീഡിയത്തിൽ നമ്മളെ സഹോദരത്തിലങ്ങ് പോലാണ് ഇത് ചാർത്തി പിടിച്ചിട്ടൊന്നും ഞാൻ എൻ്റെ ഞാൻ ചെയ്യില്ല ഒരു നാളെയും നാളെയും കാണേണ്ടവരാണ് ആ ബോധം എനിക്കുണ്ട് ഒരുത്തർ സൂക്ഷണം ചെയ്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല അതാ എൻ്റെ ഈ ആലയം വീണ് പൊടിഞ്ഞി ചൂട വയ്ക്കുന്നത് അതിന് അപേക്ഷ കൊടുത്തിരുന്നു അപേക്ഷ കൊടുത്തപ്പോൾ പിന്നെ വില്ലേജ് ഓഫീസ് പോയിട്ട് കൊടുത്തിട്ട് അവർ ഒരു പ്രാവശ്യം പോയി പോയിട്ട് അവരോട് ചോദിച്ചിങ്ങനെ കള്ളാസം അയച്ചു അതുപോലെ അവർ അയച്ചിട്ടില്ല അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് ഹസ്റ്റൽ വില്ലേജ് ഓഫീസർ അതൊന്നും ഇയാളത്തെ ഒന്ന് ദിവസത്തിൽ ഇങ്ങനെന്താ കള്ളാസ അയക്കഴിഞ്ഞാലും കൂടെ വരും അവിടെ നിന്ന് അവരയച്ചു ഞാൻ പിന്നെ പോയത് പോകുന്ന അയച്ചിട്ടുണ്ട് ഞാൻ കണ്ണൂരേ കൊള്ളൂ കണ്ണൂർ പോയവർ എന്നോട് പറഞ്ഞു വച്ചാൽ നിങ്ങളെ ഇതിന് ആനുകൂല്യം തരാൻ കഴിയില്ല കാലിത്തൊളത്തിലും മറ്റും വയനുണ്ട് മാത്രമേ ആനുകൂല്യം തരുള്ളൂ ഞാൻ അപ്പോൾ എനിക്ക് വരുമോ ഞാൻ നമുക്കെന്താ വറ്റി അയച്ചു അത് അങ്ങനത്തെ ഒരു ഇതില്ലാതെ ആയിക്കോട്ടെന്ന് പറഞ്ഞാൽ അങ്ങേ വരുമോ ചെയ്തു അങ്ങനെയുള്ള സംഭവനുമുണ്ട് സർക്കാരിൽ നിന്നും നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ല പിന്നെ പൂർവീകന്മാർ ചെയ്തു പോയത് നമ്മുടെ തലമുറ തലമുറയായിട്ട് അത് സംരക്ഷിച്ച് പോകണമെന്ന ആഗ്രഹമുണ്ട് ഇന്നുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അത് നമുക്കിതാവില്ല എന്താ വെച്ചാൽ അവർക്ക് അതിനോട് ഒരു ഭയമനസ്യം എന്തിനും ഇതെല്ലാം എടുക്കുന്നതിൽ ആവശ്യമില്ല എന്നാൽ കിട്ടുന്ന അങ്ങനെ ചക്ക വാങ്ങാൻ നല്ല മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അതിൽ വലിയ പ്രയാസമുണ്ട് നമ്മൾ പോകുന്നവരെയും ഇതുണ്ടാവില്ലല്ലോ പിന്നെ ഇങ്ങനൊരു സാ ഇതുണ്ടാവില്ല ഒരു കുഞ്ഞിനടുപ്പിൽ ഇനി മരക്കായിട്ടില്ല ജയ്പിന് പോകുന്നു മറ്റേന് പോകുന്നു എല്ലാം പോകുന്നതെല്ലാം ഉണ്ട് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു ഇടങ്കിൽ മെക്കാനിക്കായിരുന്നു അത് തന്നെ ഇപ്പോൾ പോയി ഓരോന്ന് ടീനും എനക്കെടുത്തിട്ട് നമ്മൾ എനക്ക് സത്യം പ്രയാസമുണ്ട് തലമുറ ഇങ്ങനെ പോകണം കാലാട്ട് നീലാർ പകുതി ക്ഷേത്രത്തിലെ ആൾക്കാരാകുമ്പോൾ ഏഹ് ആ ദേവീരെ ഇതിൻ്റെ കൂടു കൂടി നമുക്കൊന്നും ഇപ്പം ഈ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ പോകലാന്ന് ജീവിച്ചു പോകും അത്തരുന്നത് അതിൽ വേറെ ഇതായിട്ടൊന്നുമില്ല അതിൽ സമ്പാദിച്ച് നോക്കാനൊന്നും ആവില്ല എൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് പണി പഠിച്ചത് അച്ഛൻ പിന്നെ ഇങ്ങനെ പേസമായി പിന്നെ എനക്കൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല നീ ചെയ്തോ എന്ന് പറഞ്ഞു ഞാൻ ആ പണിയായിട്ട് ബന്ധപ്പെട്ടു അത് കുറേശം ഇങ്ങനെ എന്നെപ്പറ്റി മനസ്സിലാക്കി പിന്നെ അത് എനക്കിപ്പോൾ നല്ല നല്ല ജോലി ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നല്ല നല്ല ജോലി ചെയ്ത് അതിൻ്റെ ഒരു സംവിധാനമായി പിന്നെ പ്രശ്നമില്ല അങ്ങനെ ഞാൻ ഒറ്റക്കന്നെ ചൂള വെക്കലും ഇങ്ങനെ മണ്ണെടുക്കും മണ്ണെടുത്തോണ്ടല്ലോ അച്ഛൻ പണിയെടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ പിന്നെ വിറകെല്ലാം കിഴക്ക് എന്നാ പെരിയാരം അങ്ങോട്ട് നല്ലതെന്ന് കൊണ്ടുവര കാട്ടു പോയിട്ട് പിന്നെ കൊണ്ടുവരണം അത് രാവിലെ അമ്മ അമ്മയും കുറേ യുവാത്തിലെ കുറേ പെണ്ണുങ്ങളുണ്ടാവും അങ്ങനെ വിറകിന് പോവും അങ്ങനെ വിറക് കൊണ്ടുവന്ന് പിന്നെ ഒരു ഇങ്ങനെ കറ്റിയാക്കിയിട്ട് കെട്ടിയിട്ട് വരളി അപ്പോൾ ഒരു ഏടും ഉണ്ടെങ്കിൽ കുത്തി പിടിക്കലും ചെയ്യാം അങ്ങനെ അങ്ങനെല്ലാം കെട്ടാവും അന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛനെല്ലാം സമയത്ത് ഈ ചക്രങ്ങളില്ല ചുവള ഈ മൺ പാത്രങ്ങൾ രൂപം അത് ഒരു ഒരു കെരിങ്കലിൻ്റെ ഒരു തിരിയുന്നൊരു ചക്രമാണ് അതിന്മാതിരി ഈ ഈ മണ്ണ് കുത്തിയിട്ട് ഒരാൾ അമ്മ തിരിക്കണം അമ്മ തിരിച്ചിട്ട് രൂപം തിരിക്കാൻ വരും അപ്പോൾ അങ്ങനെ ആണ് അന്നത്തെ ജീവിതം മണ്ണ് ഇഷ്ടം കിട്ടും വിറക് പിന്നെ കിഴക്കൻ കാട്ടു പോയാൽ കിട്ടും പിന്നെ അന്നത്തെ കാലത്ത് വെറുതെ ഒന്നും വിഷമില്ല അച്ഛൻ്റെ സമയത്ത് വെളകനൊന്നും വിഷമില്ല പിന്നെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനും വില കൊടുക്കണം അന്നത്തെ കാലത്ത് പറഞ്ഞാൽ പിന്നെ കൂട്ട് കൂട്ടയാണ് നമ്മളെ പാത്രം കൊണ്ടുപോകാനുള്ള കൂട്ട അത് ചൂട വാങ്ങിയിട്ടാവുമ്പം ഇന്നത്തെ കാലത്ത് അന്നും ചൂട വെക്കൽ പിന്നെ ചൂട വാങ്ങിയിട്ടാവുമ്പം അത് എടുത്തിട്ട് കുടിവാട്ടിലും പോവും കുടിവാട്ടിലും നടന്ന് വെക്കലാണ് ഇപ്പം കഞ്ഞി മാസം എന്ന് പറഞ്ഞാൽ പോയാൽ നമുക്ക് ഒരു ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ട നെല്ല് കിട്ടും ആ നെല്ല് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെച്ച് കറക്കട മാസം തറക്കട മാസലം വെച്ചിട്ട് ഭക്ഷണം കഴിക്കലാം അന്നത്തും വിഷമല്ല അന്നത്തെ കാലത്ത് പറഞ്ഞാൽ വണ്ടി ഈ മണ്ണ് നമ്മളെ തൃപ്പാണിക്കര അമ്പലത്തിൻ്റെ ആടെ ഒരു ബാഗ് പടിഞ്ഞാറ് ഭാഗത്തൊരു കുഴി കുഴിച്ചിട്ട് അതിലും ഇടലാം അതിൻ്റെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശ രണ്ടോ മൂന്നോ ആളെ പോയിട്ട് എടുത്തിട്ട് വരണം അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തേക്ക് വേണമെന്ന് മണ്ണ് കൊണ്ടുതന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പം വാതിയ പോയിട്ട് എടുക്കും ഇന്നിപ്പം അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ ആട്ന്ന് മണ്ണ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് നമ്മളെ ചെയ്യണം പാത്രങ്ങൾ രൂപം തിരിക്കാൻ ഒരു ചക്രം ഗാദിയ ബോഡിൻ്റെ ഒരു ചക്രമാണ് അത് ഞാൻ എനിക്ക് ഗാദിയ ബോഡായിട്ട് ബന്ധപ്പെട്ട് തന്നതല്ല അതിങ്ങനെ വേറെ ചെറുവൊന്നുമില്ല ഒരാൾ ഇവിടെ തമിശ് അപ്പോൾ അയാൾ വയസ്സായി പിന്നെ എനിക്ക് പണിയെടുക്കാനൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞ് എനക്ക് ആ ചക്രം തന്നു ആ ചക്രം തന്നു ആ ചക്രത്തിൽ വരെ ഞാനിപ്പം അതിൻ്റെ ഉണ്ടാക്കും ഈ ചക്രം എനക്ക് തന്നത് പിന്നെ നമ്മളെ താഴത്തെ വീട്ടിൽ കുഞ്ഞമ്പൂന്ന് പറഞ്ഞ ആളാണ് അയാൾ ഇപ്പം മരിച്ചു അയാളുടെ പെണ്ണുങ്ങൾ മരിച്ചു അയാളുടെ മോനിപ്പം പുരുഷ പറഞ്ഞ് ഓനിപ്പം പിന്നെ ഗൾഫിലും പോയി വന്ന് അങ്ങനെ ഇപ്പം ഓൻ ആണ്ടാം കൊല്ലം ഒരു കടിയെല്ലാം അയച്ച് ഓനിപ്പം ഈ പണിയെപ്പറ്റി ഒന്നും അറിയില്ല അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണ് അയാൾ എനിക്ക് തന്നിരിക്കും അവർക്ക് പണി അല്ലെങ്കിൽ പിന്നെ എനിക്ക് തരുമല്ലോ ചക്രം ഈ ചക്രം ഇപ്പം ഇപ്പം പിന്നെ ഖാദി ബോർഡിൻ്റെ സൊസൈറ്റിയോ കാര്യമോ ഒന്നും പുതുവായിട്ടൊന്നും കൊടുക്കുന്നില്ല ചക്രം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പിന്നെ ബെലഡ് ബെലഡ് ഒരു ഇരുമ്പിൻ്റെ സാധനമാണ് അത് ഒരു നാല് നാല് ഒരു ഇത്ര പോകുന്ന സാധനമേ ഉള്ളൂ അതിന് നമ്മൾ ഒരു പിന്നെ ഇരു പിന്നെ മരത്തിൻ്റെ നാല് പട്ടിയാക്കിയിട്ട് അതിന് ഒരു പിന്നെ കമ്പി വളച്ചിട്ട് ചക്രം പോലെ വളത്തിട്ട് ആ ആ ചക്രത്തിന് ആ കമ്പിക്ക് നമ്മൾ കൂടുതൽ വെയിറ്റാക്കണം വെയിറ്റാക്കി അല്ലെങ്കിൽ തിരിയും അത് ഇരുമ്പിൻ്റെ സാധനമാണ് ഇരുമ്പിൻ്റെ ഉരിക്കുന്ന സാധനമാണ് പിന്നെ ക്ലാ നല്ല ശരിക്കും കറങ്ങും അത് അതിന് ഓയിലിട്ട് കൊടുക്കണം അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ഇതിപ്പം ആ ചക്രം ഞാൻ ഇടിയുണ്ട് ഇപ്പം നമ്മുടെ കുഞ്ഞമ്പ് എന്ന് പറഞ്ഞാൽ തന്ന ചക്രം ഇടിയുണ്ട് പിന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് ചെയ്യുന്നില്ല വേറൊരു ചക്രം നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ മുട്ടക്കെ മൊട്ട നമ്മുടെ സമുദായത്തിൽ പെട്ടെന്ന് മന്ത്രവാദി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വെല്ലുച്ചെൻ്റെ മോനാണ് അപ്പം ആ ചക്രത്തെ വരുന്ന ഞാൻ ചെയ്യുന്നു ഇപ്പം ആ ചക്രം വേറെ ഇടാം അവരെ ഗതിയിൽ തന്നെ ഏട്ടൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാറ് പാലേക്കാറുണ്ട് അപ്പോൾ രണ്ടാൾ ഗൾഫിൽ പോയി ഒരുത്തൻ ബോമ്പിൽ പോയി ഒരുത്തം മെൽറ്റിക്കാരനാണ് മൂന്നാൾ ബോമ്പിൽ പോയി അല്ല മൂന്നാൾ ഗൾഫിൽ പോയി ഒരുത്തൻ ബോംബിൽ പോയി ഒരുത്തൻ വരുന്ന മെൽറ്റിക്കാരനാകും അപ്പം പിന്നെ അവർക്കിന്ന് കഴിഞ്ച് ആവശ്യമില്ല അവർക്കൊന്നും ഈ പണിയെപ്പറ്റി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാനിങ്ങനെ എന്തും മോശമായിട്ട് അവരിങ്ങനെ വലിച്ചു വലിഞ്ഞ മാതിരി കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ അതിൻ്റെ ചക്രം മറ്റേതിന് അതിന് അതിന് റൗണ്ടായ പട്ടിൻ്റെ കാര്യം എല്ലാം പോയിപ്പോയി അതുകൊണ്ട് ഇതിന് എന്നൊക്കെ തെരു ചോദിച്ചത് നല്ല ഏട്ടനടുത്ത് പറഞ്ഞു അങ്ങനെ ഇപ്പം തൽക്കാലം ചെയ്തു അവർക്ക് വേണ്ടി വന്ന ഇപ്പം കൊടുക്കേണ്ടി വരും ചില അവർക്ക് ആവശ്യമില്ല എന്നാലവർക്ക് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും അല്ല പിന്നെ നമ്മളൊക്കെ ഇത് വേണ്ടേ അതിന് പട്ടികളാക്കണമെങ്കിൽ പിന്നെ വർഷാപ്പിലും കൂട്ടിപ്പറ്റി പട്ടിയാക്കണമെങ്കിൽ രണ്ടുതാഴ്ച പിടിക്കും പിന്നെ അത് നമ്മളെ പണി നഷ്ടപ്പെടേണ്ടതാണെന്ന് വെച്ചാൽ അന്നേരം പണി പണിയിപ്പോൾ മുമ്പട്ട് കൊണ്ടുപോകാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം ആട നമ്മൾ മണ്ണെടുക്കുന്ന സ്ഥലത്ത് മുച്ചിലോട്ടിൻ്റെ കിഴക്ക് പാത്തുന്ന എടുക്കൽ നമ്മളെ കുഞ്ഞുവല്ലം മുച്ചിലോട്ടിൻ്റെ കിഴക്ക് പാത്തുന്ന മണ്ണെടുക്കൽ കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ ആട വെള്ളം ആയതുകൊണ്ട് നമുക്ക് മണ്ണ് കിട്ടിയില്ല മണ്ണ് കിട്ടിയില്ല അതേ സമയത്ത് പിന്നെ കുറച്ച് അതിന് മുമ്പിൽ വെട്ട മണ്ണ് ലേശം ഒരു രണ്ട് മൂന്ന് മാസം പാ കണ്ട മണ്ണുണ്ടതിന് അതുകൊണ്ട് ഇപ്പോൾ അത് ഇങ്ങനെ നിന്നിച്ച് പോകുന്നതാണ് ചില സമയത്ത് ഇപ്രാവശ്യം മതിയെ മുമ്പിൽ നമുക്ക് മണ്ണം കിട്ടില്ല അങ്ങനത്തെ ശരി ഇപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മൾ പണിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിൻ്റെ പാവവും കാര്യമൊന്നും അറിയില്ല ഇടുത്ത മണ്ണായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പതിമൂന്ന് വയസ്സിലെ പൊണിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എനിക്ക് എഴുപത്തി രണ്ട് വയസ്സായി ഇനിയിപ്പോൾ എനിക്ക് കൂളർ പണി പണിയായിട്ടൊന്നും പോകാൻ കഴിയില്ല എന്നാലും കഴിയുന്നത് കുറേ നമുക്ക് ആക്കി എടുക്കാമെന്നല്ലേ ആ കണ്ടീഷൻ വരുത്തും ഏഹ് വിറകുമ്പോഴും പിന്നെ പൈസ വെട്ടാലും ഇപ്പം കിട്ടും പക്ഷേ അതിന് മുള്ളിയൊന്നും പത്രം കണ്ടിടാനും പിടിക്കാനും ഇപ്പോൾ കൂടി പറമ്പും കാര്യമൊന്നുമില്ല അങ്ങനെ കുറേ കാലം കഴിയും രണ്ടുമൂന്ന് കാലം കൂടി കഴിയുമ്പോൾ ഇത് സമാപതിയാവും ആരും പണിയെടുക്കലുണ്ടാവില്ല അങ്ങനെ അതിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നു ഇതിപ്പം നമുക്ക് മുൻപോട്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാ തോന്നുന്നു അങ്ങനത്തെ സാഹചര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒന്നും എന്ന് പറഞ്ഞോളാം മുമ്പേ നമ്മൾ നാനാർ സർക്കാർ ഫസ്റ്റിൽ വന്ന സമയത്ത് ഒരു അറുന്നൂറ്റൈൻ വരുത്തുക നമുക്കൊരു ഈ പിന്നെ ചൂളേറെ ഷെഡിന് വേണ്ടിയിട്ട് തന്നെ അതിൽ പേതിരിച്ചിട്ട് കണ്ടു ഒന്ന് ചേമ്പ് തിരിച്ചായിട്ട് കണ്ടു അങ്ങനെ ഒരു ലോൺ തന്നെ പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗാദിയോ ഗാദിയ ഭൂണ്ട കോഴിക്കോട് നമ്മളെ മൺപാത്ര വ്യവസായത്തിൻ്റെ അവർ ഒരു ഇരുപത്തയ്യായിരം രൂപ തന്നെ അങ്ങനെ ഒരു ഈ രണ്ട് പ്രാവശ്യം കിട്ടിയതിലാണ്ട് വേറെ സർക്കാർ ആയിട്ട് യാതൊരു ലോണോ കാര്യമോ നമുക്കൊന്നും ഇന്നു വരെ കിട്ടിയില്ല അങ്ങനെ കിട്ടിയതായിരിക്കും വേറെ ഒന്നും കിട്ടിയില്ല ഈ എഴുപത്തി വയസ്സായിട്ട് ക്രമ കിട്ടിയത് അങ്ങനെ കിട്ടി വേറെ ഒന്നും ചെന്നില്ല സർക്കാർ ഇപ്പം പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർഷിക തൊഴിലാളിൻ്റെ പെൻഷൻ അത് അത് നമ്മൾ ഇതി തൊഴിലാളിയായാലും കാർഷിക തൊഴിലാളിയേക്ക് പന്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെൻഷൻ അതുണ്ട്